വിമർശന നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങൾ. കോളേജിൽ പോയവൻ, അവനൊന്നും ഇവിടെ ജോലിയില്ല. ഇത്തരം തെമ്മാടിത്തം കളിച്ച കൂട്ടർക്ക് ഇവിടെ ജോലിയുണ്ട്. അവർക്ക് എന്ത് ഉന്നത സർട്ടിഫിക്കറ്റും കിട്ടും. കേരളത്തിലെ സർവകലാശാലകളിലെ PhD ഗവേഷണ ബിരുദത്തെ പറ്റി എത്ര വലിയ ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ CPM ആണോ, നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണോ നടക്കുന്നത്? നിങ്ങൾ SFI-ക്കാരനാണോ, SFI-ക്കാരിയാണോ? നിങ്ങൾ DYFI-ക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുമോ? നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും കേരളത്തിൽ കളിക്കാം. അതിനുള്ള ലൈസൻസ് ആണ് ഇടതുപക്ഷത്തിന്റെ ഈ ഒരു ഇടതുപക്ഷം കൊടുക്കുന്ന ലൈസൻസ്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഇപ്പൊ ഗോവിന്ദ മാഷ് പറഞ്ഞത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ്. ഗോവിന്ദ മാഷ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പാർട്ടി കോടതി ഉണ്ടല്ലോ, പാർട്ടി പോലീസ് ഉണ്ടല്ലോ, പല പീഡന പരാതികളും ഉണ്ടായപ്പോ നിങ്ങൾ പാർട്ടിയെ കൊണ്ടല്ലേ അന്വേഷിപ്പിച്ചത്? ഗോവിന്ദ മാഷ് നിങ്ങൾ അന്വേഷണം ഒന്നും ആവശ്യപ്പെടണ്ട, അന്വേഷണമൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടോളാം. ഗോവിന്ദ മാഷ് ചെയ്യേണ്ടത് ആ SFI-യുടെ സംസ്ഥാന സെക്രട്ടറിയെയും SFI-യുടെ സംസ്ഥാന കമ്മിറ്റിയെയും വിളിച്ചിട്ട് നേരിട്ടൊന്ന് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും എന്താ സംഭവിച്ചെന്ന്. അല്ലാണ്ട് ഗോവിന്ദ മാഷ് അന്വേഷണത്തിനൊന്നും ആവശ്യപ്പെടണ്ട. ഇത് കൃത്യമായും ഇത്തരത്തിലുള്ള SFI-യുടെയും പാർട്ടിയുടെയും ഗൂഢാലോചനയാണ്. അത് ഗോവിന്ദ മാഷക്ക് മനസ്സിലായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോവിന്ദ മാഷ് മനസ്സിലാവാത്തതാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതായി അഭിനയിക്കുകയാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. യുവമോർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറെ കാണും. ഗവർണർ കേരളത്തിൽ വന്ന ഉടനെ തന്നെ ഗൗരവകരമായിട്ടുള്ള, അതീവ ഗൗരവകരമായ ഈ വിഷയം ഗവർണറെ കണ്ട് ധരിപ്പിക്കും. ഗവർണർക്ക് പരാതി നൽകും. ഉന്നത തലത്തിലുള്ള അന്വേഷണം വേണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാട്ടാക്കട കോളേജിൽ, ക്രിസ്ത്യൻ കോളേജിൽ മത്സരിക്കാത്ത SFI-ക്കാരൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാവുന്നു. കേട്ട് കേൾവിയുണ്ടോ ഇത്തരം സംഭവങ്ങൾ? ഇത് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? കേരളം നമ്പർ 1 ആണ്. കേരള സ്റ്റോറി ഇതൊന്നുമല്ല, കേരള സ്റ്റോറി എന്നാണ് കഴിഞ്ഞ ആ സിനിമ ഇറങ്ങിയ സമയത്ത് പറഞ്ഞത്. റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്.